السلام عليكم ورحمة الله وبركاته. അതൊരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ ബുർത്ത മജ്ലിസ് ഉണ്ടാവും, അതിലൊക്കെ ദഫ് ഉണ്ടാവും, ദഫ് മുട്ട ഉണ്ടാവില്ലേ? അപ്പോൾ അത് പള്ളിൻ്റെ അകത്ത് വെച്ചിട്ട് അത് പിന്നെ ദഫ് മുട്ടാൻ പറ്റുമോ? ചില സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും നിക്കാഹിൻ്റെ സമയത്ത് പള്ളിൻ്റെ അകത്ത് കയറിയിട്ട് നിക്കാഹ് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ അങ്ങനെ ദഫ് മുട്ടുന്നുണ്ടെങ്കിൽ അത് അനുവദനീയമാണോ ഇസ്ലാമിൽ പള്ളിൻ്റെ അകത്ത് വെച്ചിട്ട് ദഫ് മുട്ടുന്നത്? അതൊരു സംശയമുണ്ട്. ഇൻഷാല്ലാ മറുപടി പ്രതീക്ഷിക്കുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കല്യാണ സുദിനത്തിൽ നിക്കാഹിൽ മറ്റുള്ള സന്തോഷ വേളയിലൊക്കെ ദഫ് മുട്ടൽ പ്രത്യേകമായിക്കൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കല്യാണം, നിക്കാഹ് അതിലൊക്കെ മുട്ടാം എന്ന് ഹദീസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ബുറുദ ഒക്കെ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ ചില നാടുകളിലൊക്കെ കല്യാണത്തിന് ബുറുദ പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആകുമ്പം ബുറുദയൊക്കെ വെക്കുമ്പോൾ അതിലൊക്കെ ദഫ് ഒക്കെ മുട്ടാറുണ്ട്. അപ്പോൾ പള്ളിൻ്റെ ഉള്ളിലും ചിലപ്പോൾ ബുറുദ വെക്കും, ബുറുദൻ്റെ പരിപാടികളും ഒക്കെ ചിലപ്പോൾ ചില പള്ളികളിലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിലും ചിലപ്പോൾ ദഫ് മുട്ടലുണ്ട്. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ബുറുദ പള്ളി എന്ന് ചെല്ല അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ദഫ് അങ്ങോട്ട് ഒഴിവാക്കായിരിക്കും നന്നാവുക. കാരണം ഇതൊക്കെ ബന്ധിച്ച് വരുന്ന ഹദീസ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഅ സഗീർ, ആ ജാമിഅ സഗീറിൻ്റെ ഒന്നാം വാള്യം, അതിൻ്റെ 181-ാമത്തെ പേജിൽ 1198-ാമത്തെ ഹദീസായിട്ട് കാണും, അഅലിനു ഹാദ നിക്കാഹ വജ്അലുഹു ഫിൽ മസാജിദി വളിരിബു അലൈഹി ബിദ്ദുഫൂഫ്. ഇതാണ് ഹദീസ്. നിങ്ങൾ നിക്കാഹിനെ പരസ്യമാക്കുക, പരസ്യമായിട്ട് നിക്കാഹ് നടത്തുക. വജ്അലുഹു ഫിൽ മസാജിദ്, എന്നിട്ടോ ആ നിക്കാഹിനെ പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ നിക്കാഹ് നടത്താൻ വേണ്ടി നോക്കുക. വളിരുബു അലൈഹി ബിദ്ദുഫൂഫി, ആ നിക്കാഹ് വേളയിൽ ദഫ് മുട്ടുകയും ചെയ്യുക എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈദുൽ ഖദീറിൻ്റെ ഷറഹാണല്ലോ, എൻ്റെ ജാമിഅ സഗീറിൻ്റെ ഷറഹാണല്ലോ ഫൈദുൽ ഖദീർ, ഇമാം മുനാവി റളിയല്ലാൻ്റെ, ഇതിൻ്റെ രണ്ടാം വള്യം, അതിൻ്റെ 14-ാമത്തെ പേജിലായിക്കൊണ്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇവിടെ ദഫ് എന്ന് പറയുമ്പോൾ മാ യുദുറബ് ബിഹി ലിഹാദിസ് സുറൂരിൻ, ഒരു സന്തോഷവേള വരുന്ന സമയത്ത് മുട്ടുന്ന ഒന്നാണ് ഇപ്പോൾ ദഫ് എന്ന് പറയുന്നത്. ആ ഫുൽത്ത, അപ്പം നീ ചോദിക്കുകയാണെങ്കിൽ അൽ മസ്ജിദു യുസാനു അൻ ലർബി ദുഫുഫിഹി, പള്ളികളിലൊക്കെ ദഫ് മുട്ടൽ വിലക്കല്ലേ വേണ്ടത്, കാക്കപ്പെടല്ലേ വേണ്ടത്, യുസാനു കാക്കപ്പെടുക, ആ പള്ളിയിൽ നിന്ന് ദഫ് മുട്ടാൽ അനുവദിക്കല്ലേ വേണ്ടത്, അത് മുട്ടലിനെ തൊട്ട് കാക്കല്ലേ വേണ്ടത്. ഫ കൈഫ ഉമിറ ബിഹി, പിന്നെ എങ്ങനെ ഇവിടെ ഒരു കൽപ്പന വന്നത് ദഫ് മുട്ടുക എന്ന് പറയുന്നത്? നിക്കാഹ് പരസ്യപ്പെടുത്തുക, നിക്കാഹ് പള്ളിയിൽ നിന്നാക്കുക, നിക്കാഹിൽ ദഫ് മുട്ടുക എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ കൽപ്പന എന്തുകൊണ്ടുവന്നു? കൊൽത്തു, ഞാനെന്ന് പറയട്ടെ, ലൈസൽ മുറാദു അന്നഹു യുദുറബു ബിഹി ഫീഹി, ഇവിടെപ്പോ പള്ളിയിൽ വെച്ചു നിക്കാഹ് പരസ്യപ്പെടുത്തുക, നിക്കാഹ് പള്ളിയിലാക്കുക എന്ന് പറഞ്ഞുകൊടുത്ത് പള്ളിയിൽ തന്നെ ദഫ് മുട്ടുക എന്ന് വന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. ബൽ ഖാരിജിഹി, പള്ളിൻ്റെ പുറത്തുനിന്നാണ് ദഫ് മുട്ടേണ്ടത്, അങ്ങനെ മനസ്സിലാക്കണം. പള്ളിയിൽ നിന്ന് നിക്കാഹ് നടക്കട്ടെ, ദഫ് മുട്ടൽ പുറത്തുനിന്ന് നടക്കട്ടെ. വൽ മഅ്മൂറു ബിജഅലിഹി ഫീഹി മുജറദുൽ അഖ്ദ് ഫഹസ്ബു, ഇവിടെപ്പോൾ ആ ഇടപാട് എന്ന് പറഞ്ഞാൽ ആ നിക്കാഹ് അത് പള്ളിയിൽ നടക്കുക, അത്രേ ആ പറയുന്ന ഹദീസിന് മാനുള്ളൂ. ആ പള്ളിയിൽ നിന്ന് ആ പറയുന്ന എന്ത് നടക്കുക? നിക്കാഹ് നടക്കുക. ദഫ് മുട്ടലോ? ദഫ് മുട്ടൽ പുറത്തുനിന്ന്,
അതിപ്പോൾ ഈ പറയുന്ന നിക്കാഹിൻ്റെ വേളയിൽ എന്നല്ല, എൻ്റെ കുല്ലു ഹാദിസ് സുറൂരിൻ, ഏത് സന്തോഷവേളകളുണ്ടോ, അപ്പോൾ അവർ ഈ പറയുന്ന പുറത്തിൻ്റെ മജ്ലിസൊക്കെ ഏത് സന്തോഷവേളയുണ്ടോ അതൊക്കെ അങ്ങനെ മുട്ടാൻ പറ്റും എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഷാഫി മദ്ഹബ് അങ്ങനെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഖാരിജിലായിരിക്കണം, പള്ളിൻ്റെ ഖാരിജിലായിരിക്കണം, പള്ളിൻ്റെ ഉള്ളിലായിരിക്കരുത് എന്ന് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു. ഇതേ ഇബാറത്ത് തന്നെ സയ്യിദുൽ ബക്കരി ഇയാനത്തു അൽബിലും കൊണ്ടുവരുന്നുണ്ട് ഫിഖ്ഹിൻ്റെ ഇത്താവ. അപ്പോൾ ആകെ തുക പറയുകയാണെങ്കിൽ നമ്മുടെ നിക്കാഹിൻ്റെ വേളയിലും സന്തോഷവേളയിലും ഒക്കെ ദഫ് മുട്ടൽ അനുവദിക്കും. ആ ദഫ് മുട്ടുമ്പോൾ അത് പള്ളിയെന്നല്ല, അത് പള്ളീൻ്റെ പുറത്തുനിന്നായിരിക്കണം. ആ പള്ളിയെന്നല്ല എന്ന് പറയുമ്പോൾ പ്രത്യേകമായിക്കൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് കല്യാണത്തിൻ്റെ വേള നിക്കാഹ് നടക്കുമ്പോൾ പള്ളിയിൽ നടക്കുമ്പോൾ ദഫാരും മുട്ടലൊന്നുമില്ല, അത് ശരിയാണ്. ഈ പറയുന്ന എൻ്റെ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ദഫ് മുട്ടലുണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് കാണപ്പെടുന്നൊരു സമ്പ്രദായം തന്നെയാണ് ഈ ബുർദ മജ്ലിസ്, മറ്റുള്ള മജ്ലിസ് അതൊക്കെ പള്ളിയിലൊക്കെ നടക്കും. ആ പള്ളിയിലൊക്കെ നടക്കുമ്പോൾ അതിലിങ്ങനെ ദഫ് മുട്ടാറുണ്ട്. ആ മുട്ടൽ ഒഴിവാക്കായിരിക്കും നന്നാവുക. കാരണം അങ്ങനെയാണ് പള്ളീൻ്റെ പുറത്തുനിന്നാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പള്ളി എന്ന് പറഞ്ഞാൽ അതിനുള്ളതല്ലല്ലോ, നമുക്ക് ചിന്തിച്ചാറല്ലോ, പള്ളി അതിനുള്ളതല്ല. അപ്പോൾ ആയതുകൊണ്ട് ബുർദ അടക്കട്ടെ, ബുർദകളൊക്കെ നടക്കാൻ ചൊല്ലാം, അതുപോലെ തന്നെ മൗലീദും ബഹ്റായനും ദിക്റും ഒക്കെ നടക്കാം. പക്ഷെ ദഫ് അതിനൊഴിവാക്കാൻ നന്നാവുക. അള്ളാഹു അലൈഹി വസല്ലം.